ഹായ്, സാൾട്ട് ആൻഡ് മെറ്റൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ റയറായിട്ടുള്ളൊരു ചെടിയുടെ റിപ്പോർട്ടിങ്ങാണ്. അതായത് ജെറേനിയം എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് രണ്ട് കളറാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. റെഡും ഒന്നൊരു റോസ് കളറാണ്. വീഡിയോയിൽ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും ഇത് കാണുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടിങ് ഞാൻ ഒന്ന് കാണിക്കാം. നമുക്കന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പോട്ടി മിക്സ് ഇതാണ്. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും ചാണകപ്പൊടിയുമാണ്. അപ്പം ഞാൻ ഇതിനകത്ത് കൂടുതലും മണലാണ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് അധികം വെള്ളം വേണ്ട, വെള്ളം നല്ലപോലെ വാർന്നു പോകണം. അല്ലെങ്കിൽ ഞാൻ രണ്ട് ചെടി ആദ്യം കൊണ്ട് വെച്ചായിരുന്നു, അതിലെ ഒരു ചെടി എൻ്റെ പോയി എന്ന് പറഞ്ഞാൽ അത് പിന്നെ വെള്ളം കൂടുന്നുണ്ടെങ്കിൽ ആ തണ്ട് ചീഞ്ഞു പോകും, ചീഞ്ഞൊരു നീല കളറായി അതേ മൊത്തം സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അതുകൊണ്ട് വാർന്നു പോകുന്ന മണ്ണ് പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല വിലയുണ്ട് ഈ ചെടിക്ക്, 150 രൂപയാണ് ഒരു ചെടിയുടെ വില. അതുപോലെ ഹാങ്ങിങ് ആയിട്ടും നമുക്കല്ലാതെ ഇത് വെക്കാം. ഇത് ഹാങ്ങിങ് ആയിട്ട് എടുത്ത അല്ലെ നീളത്തിൽ വരുന്ന ചെടിയുണ്ട്, അല്ല കമ്പ് പോലെ വരുന്ന ചെടിയുണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ട് എടുത്ത ചെടിയാണ്, പക്ഷെ ഞാൻ അല്ലാതെ ആ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ നല്ല രസമാണ് കാണാൻ, അത് പൂത്തുടഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇപ്പോൾ നേഴ്സറികളിലൊക്കെ ഇവിടോട്ടൊക്കെ വളരെ കുറവാണ്, പക്ഷേ ഈ നേഴ്സറികളിൽ ഞങ്ങൾ പെരുന്നാട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ മിക്കവാറും വെറൈറ്റി ചെടികളൊക്കെ കൊണ്ടുവരും. ഞാൻ ആദ്യമേ വിളിച്ചവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ചെടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വേണമെന്ന് പറഞ്ഞപ്പം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെടി വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. രണ്ടെണ്ണം നേരത്തെ വാങ്ങിച്ചായിരുന്നു, പക്ഷെ അത്ര പോരായിരുന്നു. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പോട്ട് മിക്സ് തയ്യാറാക്കാം. എല്ലുപൊടി ഉണ്ട്, എല്ലുപൊടിയും കൂടെ ഇടാം കേട്ടോ. ഞാൻ തന്നെ ഇതുപോലുള്ള പോട്ടാണ് എടുത്തേക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ അത് വാർന്നു പോകുന്നത് ശ്രദ്ധിക്കണം. നല്ലപോലെ കിഴത്തി വെക്കണം, നോക്കി കിഴത്തി കൊണ്ട് അതുപോലെ കല്ല് വെച്ചോ ഇഷ്ടി വെച്ചോ നമ്മൾ ഈ ദാരങ്ങളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം. അല്ല മണ്ണ് കയറിയില്ല അടഞ്ഞിരിക്കും, ഹോൾസിലല്ലേ അടഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ടെല്ലാം നല്ലപോലെ കല്ലോ ഇഷ്ടിയോ കരിങ്കല്ലോ ഒക്കെ പറക്കി വെച്ച് ഇതത് ഞാൻ ഓട വെച്ചേക്കുന്നത്. ഓട എന്തെങ്കിലും മതി, വെള്ളം പിന്നെ നല്ല വാർന്നു പോവുകയും ചെയ്യണം, അതുപോലെ മണ്ണ് കയറി അടയുകയും ചെയ്യുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആദ്യമേ ഇച്ചിരി പോട്ടിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാവേ. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയാണേ, പിന്നെ മണൽ ചേർക്കണം. നല്ല ഉറപ്പായിട്ട് ചെടി ചീഞ്ഞു പോകും കേട്ടോ. അതുപോലെ വലിയ വെയിലൊന്നും വേണം, 3-4 മണിക്കൂറുള്ള വെയിലും മതി ഈ ചെടിക്ക്. ഒത്തിരി വെയിലായാലേ ഇലയൊക്കെ വാടി കരിഞ്ഞു നിൽക്കും. ശ്രദ്ധിക്കണം വേരൊന്നും പൊട്ടാതെ വേണം എടുക്കാൻ. നല്ല മണമുണ്ട് ഈ ഇലയ്ക്ക്, ഒരു മാങ്ങാടെ മണമുണ്ട് ഈ ഇലയെ തൊടുന്ന. നല്ല പച്ചമാങ്ങാടെ മണം ഉണ്ടല്ലോ, ആ മണമാ ഇതിൻ്റെ ഇലയ്ക്ക്. പ്രയാസമുണ്ട് വരാൻ, വെള്ളം കൂടുതൽ നമ്മൾ കോരി ഒഴിക്കാൻ പറ്റത്തില്ല ഈ ചെടി ആയതുകൊണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. മണ്ണല്ലേ, ഈ മണ്ണ് നല്ലപോലെ വെള്ളം നിൽക്കുന്നത് കണ്ടോ, മണ്ണ് കണ്ടോ. ചില കുറച്ച് മണ്ണേനങ്ങ് മാറ്റും കേട്ടോ, ഈ മണ്ണ് നിന്നാൽ ശരിയാവും തോന്നുന്നില്ല. കുഴഞ്ഞിരിക്കുന്ന മണ്ണ അഥവാ വെള്ളം അഥവാ ചെ കൂടിപ്പോയെങ്കിൽ ചെടി പോക്കാം. പേര് പൊട്ടാതെ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇച്ചിരി മണ്ണൂടെ ഇട്ടിട്ട് വന്നത് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. മണ്ണ് കളഞ്ഞപ്പോഴേ വല്ല താണു പോകും, നമുക്ക് ഇച്ചിരി കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് നല്ല കിളന്ന് നിൽക്കുകയുള്ളൂ.
കണ്ട ഒരു ചെടി പോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കണം, നല്ല രസമാണ്. ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും, നല്ല രസമാണ് ഇത്. ഇലയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇത് റോസപ്പൂ പോലെ ഇതുപോലെ ഇത് നിറച്ച് പൂ വരും. പൂ വന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ടിച്ച് കളയുന്നത്. രണ്ട് അടുത്ത് കണ്ടുണ്ടോ? ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പം വെള്ളം അഥവാ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ മണ്ണിലോട്ട് ഒന്ന് കുത്തി നോക്കണം. ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. പിടിക്കുന്നതിന് മുമ്പ് അധികം വെള്ളം ഒഴിക്കുന്നത്, അതുപോലെ ഷേഡിൽ ഒരു മാസത്തോളം ഷേഡിൽ വെക്കുന്നതായിരിക്കും നല്ല. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടാണല്ലോ. ഇത് ഒരു മാസത്തോളം ഷേഡിലിരിക്കട്ടെ, ഷേഡിൽ ഇരുന്നിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് ചെടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അന്നേരം അതുപോലെ ഇത് സാധാരണ ഇത് ചെടി വെക്കുന്നത് ഒരു വലിയ വെയിലത്ത് വെക്കണ്ട, ഒരു 4 മണിക്കൂർ വെയിൽ കിട്ടുന്നിടത്തൊക്കെ വെച്ചാൽ മതി. ഓവർ ചൂടായാലേ ഇലയെല്ലാം തന്നെ ഇതുപോലെ പഴുത്ത് പോകുമെന്ന്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ കാര്യം ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിടിച്ചെല്ലാം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് പോകത്തില്ലെന്നാണ് പറയുന്നത്. ഇച്ചിരി വെയിലുണ്ടെങ്കിലും പോകത്തില്ലെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ രണ്ട് തരമുണ്ട്, അതിലൊരെണ്ണം അങ്ങ് പോയതാണ് ഞാൻ പറഞ്ഞത്. വെള്ളം കൂടിപ്പോയി അഴുകിപ്പോയി തണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമുക്കിനി ഇതുകൂടെ പോട്ട് ചെയ്യാം. നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതുപോലെ സാഫ് ഇച്ചിരി കലക്കി ഒഴിച്ചു കൊടുക്കാം. ചീഞ്ഞൊന്നും പോകാതെ ഇരിക്കാൻ നമുക്ക് ഇച്ചിരി സാഫ് കലക്കിയത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇച്ചിരി പൊടി, സാഫിൻ്റെ പൊടിയെടുത്ത് അതിൻ്റെ ചുവട്ടിലോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. എന്നിട്ട് മിക്സ് ചെയ്താൽ മതി, മണ്ണിൻ്റെ മണ്ണിലേക്ക് ഇട്ടിട്ടെ. നമ്മളെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കേ.